സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് മുൻവശം, ചേലക്കര. പായസം ഫെസ്റ്റിലൂടെ സ്വരൂപിച്ച പണം വൃക്കരോഗിയായ അജിത്തിന്റെ ചികിത്സയ്ക്കായി കുടുംബാംഗങ്ങൾക്ക് നൽകി പയങ്കുളം ജനകീയ കൂട്ടായ്മ. പന ഗ്രാമപഞ്ചായത്ത് പയങ്കുളത്ത് വൃക്കരോഗിയായ അജിത്തിന്റെ ചികിത്സാ ധനസഹായാർത്ഥം പയങ്കുളം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. പായസം ഫെസ്റ്റിലൂടെ ലഭിച്ച തുക കുടുംബത്തിന് കൈമാറി. രണ്ട് 254,260 രൂപയാണ് പായസം ഫെസ്റ്റിലൂടെ ജനങ്ങളുടെ സഹകരണാർത്ഥം സ്വരൂപിക്കാൻ കഴിഞ്ഞത്. സുഹൃത്തുക്കളെ, നമ്മൾ അജിത്തിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു രണ്ടാം ഘട്ടം പൈസ സ്വരൂപിക്കുവാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു പായസം ഫെസ്റ്റാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ വിജയത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുള്ള എല്ലാ ആളുകളും, അതായത് ക്ലബിൻ്റെ ഭാരവാഹികൾ, മറ്റ് സംഘടനകളുടെ ഭാരവാഹികൾ, വ്യക്തിപരമായിട്ടുള്ള വ്യക്തികൾ, എല്ലാവർക്കും വളരെയധികം നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. ഇനിയും നമുക്കിപ്പോൾ ഈ ഇതിലേക്ക് വ്യാപാരി വ്യവസായികളുടെ കുറച്ചൊരു എമൗണ്ട് എത്തിച്ചേരാനുണ്ട്. അവർ വാക്ക് തന്നിട്ടുണ്ട് അത് എത്തിക്കാന്ന് പറഞ്ഞിട്ട്. ഈ തുകയാണ് കുടുംബത്തിന് കൈമാറിയത്. ചെയർമാൻ സന്ദീപ് കോതനാത്ത്, കൺവീനർ വേണു ബാലൻ, ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അജിത്തിന്റെ ചികിത്സാ സഹായാർത്ഥം നമ്മൾ, അജിത്ത് നിലവിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസം പൂർത്തീകരിച്ചു. ഇനി രണ്ട് മാസം കൂടി എറണാകുളത്ത് ചികിത്സ തുടരേണ്ടതുണ്ട്. ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാമ്പത്തിക സ്രോതസ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസം ഫസ്റ്റ് നമ്മൾ നടത്തിയത്. പയങ്കുളം വില്ലേജിൽ ഉൾപ്പെടുന്ന 10 ക്ലബ്ബുകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ കൃത്യമായി ചങ്ങലക്കണ്ണി എന്നോളം ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തിയൊരു പ്രവർത്തനമായിരുന്നു. നമ്മൾ തൊഴിൽപ്പാടത്തെ ബ്രദേഴ്സ് ക്ലബ്ബാണെങ്കിലും വാഴാലിപ്പാടം കേളി ക്ലബ്ബ്, പയങ്കുളത്ത് വി1 ക്ലബ്ബ്, ഗരുഡ, പയങ്കുളം ബ്രിഡ്ജ്, നമുക്ക് സർഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അതുപോലെ തന്നെ നമുക്കിവിടെ ഉന്നത്തൂർ ക്ഷേത്രം കമ്മിറ്റികൾ, പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ, കൃഷ്ണ ക്ലബ്ബ് അയ്യൂർ മണപ്പറമ്പിൽ, ഈ രീതിയിൽ പയങ്കുളം പ്രദേശത്ത് ഉൾപ്പെടുന്ന ക്ലബ്ബുകളും കൂട്ടായ്മകളും ഒക്കെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ പാറക്കട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്. ഈ രീതിയിൽ ആരെങ്കിലും വിട്ടുപോയാൽ 10 ക്ലബ്ബുകളും അല്ലെങ്കിൽ ഈ കൂട്ടായ്മകളും, നമ്മുടെ ഇർഷാദിൻ്റെ അവിടുത്തെ ലാൻഡ് എക്സ്, നമ്മളെ ആ ക്ലബ്ബ് പള്ളി ഇർഷാദിൻ്റെ അവിടെ ഉള്ളത്, ഇവരെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. നമ്മളിതിലൂടെ 1,500 ലിറ്റർ പായസമാണ് നമ്മൾ വളരെ ചെറിയ കാലാവസ്ഥ പ്രതികൂല ഘട്ടത്തിലും നമ്മൾ വിപണനം നടത്താനായത്. ആയതിലൂടെ നമുക്ക് മറ്റ് സ്പോൺസർഷിപ്പുകളും ഒക്കെ നമ്മൾ സ്വരൂപിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ച തുക 245,100 രൂപ ഇന്ന് കൈമാറുന്നതിലേക്കും 9,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേയിലൂടെയും എത്തിയത് കണക്കാക്കി കഴിഞ്ഞാൽ 2,50,000 രൂപ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇപ്പോൾ ഇവരുടെ ഒരു ചികിത്സാ തുടർച്ചയ്ക്കെന്ന നിലക്ക് രണ്ടാം ഘട്ടത്തിലൂടെ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അജിത്തിൻ്റെയും കുടുംബത്തിൻ്റെയും തുടർ ചികിത്സയ്ക്ക് കഴിയാവുന്ന സഹായങ്ങളെ ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളെ ജനകീയ കൂട്ടായ്മ മറ്റ് സ്രോതസ്സുകളിലൂടെ വീണ്ടും സൂചിപ്പിച്ചതുപോലെ വ്യാപാരികൾ, മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായങ്ങളും മറ്റ് സന്നദ്ധ ക്ലബ്ബുകളൊക്കെ തുടർന്നുകൊണ്ടും മുന്നിലേക്ക് പോകുമെന്ന് തന്നെയാണ്. എന്തായാലും പയങ്കുളം എന്ന് പറഞ്ഞൊരു നാട്, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നേരിട്ട് അറിയുന്നത് അറിയാത്തവർ, ഇതിൻ്റെ ചിത്രത്തിൽ ഇല്ലാത്തവർ, അങ്ങനെ 100 കണക്കിന് ചെറുപ്പക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ബലം തന്നെയാണ് നമ്മൾ ഇന്നത് കൈമാറുന്നത്. പായസം ഫസ്റ്റ് സംഘടിപ്പിച്ച ദിവസങ്ങൾക്കകം തന്നെ നമ്മൾ അത് കൃത്യമായി ഇന്നിപ്പോൾ വരവ് ചെലവ് കണക്ക് നമ്മളിവിടെ കമ്മിറ്റിക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇനി അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതിൻ്റെ ചെലവും വരവും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഈ തുക നമ്മൾ ഇന്ന് ആ കുടുംബത്തിന് കൈമാറാനാണ് ഉദ്ദേശിച്ചത്. മറ്റ് തിരക്കുകളെ കൊണ്ട് ഇതിനുവേണ്ടി പ്രയത്നിച്ച പല ആളുകളുടെയും സാന്നിധ്യം ഇന്നില്ലെങ്കിലും ഇതിൻ്റെ ആവശ്യഘട്ടങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന സാന്നിധ്യമായി നിന്ന മുഴുവൻ ആളുകളോടും ജനകീയ കൂട്ടായ്മ എന്ന ഈ ഒരു ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അജിത്തിൻ്റെ കുടുംബത്തിനോട് ഇനിയും സുമനസ്സുകളുടെ സഹായം തുടർന്നും ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥനയും മുന്നിലേക്ക് വെക്കുകയാണ്. അപ്പം എല്ലാവർക്കും പിന്തുണച്ചവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ തുക നമ്മൾ ആ കുടുംബത്തിന് കൈമാറുന്നത്. CCV News, പാഞ്ഞാൾ.